ഹൈ ഫ്രണ്ട്സ്, റെഡ്മിയുടെ ഏറ്റവും പുതിയ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിനകത്തേക്ക് ഇറങ്ങിയിട്ടുള്ള മോഡലാണ് റെഡ്മി 10 എന്ന് പറയുന്നത്. ബഡ്ജറ്റ് സെഗ്മെൻ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ ആ ഒരു സെക്ഷനിലേക്ക് വന്നിട്ടുള്ള ഒരു മോഡലാണ് ഈ ഒരു റെഡ്മി 10 എന്ന് പറയുന്നത്. അതായത് തൊട്ട് മുൻപ് റെഡ്മി 9 സീരീസ് ഫോണുകൾ കുറേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 9 ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ഒരു ലോഡ് ഫോണുകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് എന്ന നിലയ്ക്ക് ഇറങ്ങിയിട്ടുള്ള മോഡലാണ് റെഡ്മി 10 എന്ന് പറയുന്നത്. എം ഇ 10 അല്ല കേട്ടോ, എം ഐ 10 അല്ല, റെഡ്മി 10 ആണ്. അത് വേറെ മോഡലാണ്, അത് കുറച്ച് കൂടിയ മോഡലാണ്, ഇത് റെഡ്മി 10 ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ റിവ്യൂ കാര്യങ്ങളൊക്കെയാണ്. ഒറ്റവാക്കിൽ ഈ ഫോണിനെ കുറിച്ച് ഞാൻ സ്പെസിഫിക്കേഷൻ നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് ചിരിക്കണോ കരയണോ എന്ന് വേണ്ട ഒരു അവസ്ഥയിലാണ്. അതായത് സ്പെസിഫിക്കേഷൻ വൈസ് നല്ല കാര്യങ്ങളുണ്ട്, പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തായാലും ഈ ഒരു ഫോണിനകത്ത് അഭിപ്രായം എന്ന് പറയുന്നത്, റിവ്യൂ എന്ന് പറയുന്നത് ഒരു മിക്സ്ഡ് റിവ്യൂ ആയിരിക്കും മിക്കവാറും പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു ഫോൺ നല്ലതാണ്. പ്രത്യേകിച്ച് റെഡ്മി എന്ന് പറയുന്ന ഫോൺ എന്ന് പറയുന്നത് ഓൺലൈനിലും ഓഫ്ലൈനിലും ഒരേപോലെ വിറ്റുപോകുന്ന മോഡലാണ്. അതുകൊണ്ടാണ് റെഡ്മി എന്ന് പറയുന്നത് ഇപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും അധികം വിറ്റുപോകുന്ന സ്മാർട്ട് ഫോൺ ബ്രാൻഡായിട്ട് നിൽക്കുന്നത്, ഇത്രയേറെ ബ്രാൻഡുകളുണ്ടായിട്ടും. അപ്പോൾ ഓഫ്ലൈൻ മാർക്കറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫോൺ ക്ലിയർ വിന്നറാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് ഇതിനെ വെല്ലാനായിട്ട് വേറെ ഫോണുകളൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഓൺലൈൻ മാർക്കറ്റ് നോക്കുമ്പോൾ കുറച്ചുകൂടി ഇതിൻ്റെ കോമ്പറ്റീവ് മോഡലിനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് വേറെ കുറച്ച് മോഡലുകൾക്ക് ഇതിനേക്കാളും നല്ല ഫീച്ചേഴ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. നമുക്ക് എന്തായാലും ഈ ഒരു ഫോണിനെ കുറിച്ച് മൊത്തത്തിൽ നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം പറയാനുള്ള കാര്യം ഈ ഒരു ഫോണിൻ്റെ ചിപ്സെറ്റ് എന്ന് പറയുന്നത് കോൾക്കം സ്നാപ്ഡ്രാഗൺ 680 ആണ്, 6 NM ചിപ്സെറ്റാണ്. അത് തന്നെയാണ് അവർ ഈ ഒരു പരസ്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ ടാഗ് ലൈൻ ആയിട്ട് അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. പക്ഷേ ആ ഒരു ചിപ്സെറ്റ് എന്ന് പറയുന്നത് നല്ല പവർഫുൾ ആണ്, പക്ഷേ അതിന് ഒരുപാട് ഫീച്ചേഴ്സൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചിപ്സെറ്റാണ്. പക്ഷേ ആ അത്രത്തോളം ആ ഒരു പ്രോസസ്സറിനെ ഈ ഫോണിലേക്ക് നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. നമ്മൾ ഈ KGF സിനിമയിൽ പറയുന്നില്ലേ, സ്വർണത്തിൻ്റെ പെട്ടി ചിലർക്കാശിട്ട് സൂക്ഷിക്കാൻ വെച്ചിരിക്കുകയെന്ന് പറയില്ലേ, അതുപോലെയാണ് എനിക്ക് ഇതിൻ്റെ പല കാര്യങ്ങളും നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഇനി അധികം പറഞ്ഞ് ഈ ഒരു ഫോണിനെ കുറിച്ച് മടുപ്പ് പറയുന്നില്ല. അപ്പോൾ എന്തായാലും റെഡ്മി 9 എന്ന് പറയുന്ന ഫോണിൻ്റെ ഒരു അപ്ഡേറ്റ് എന്ന നിലയ്ക്ക് ഇറങ്ങിയിട്ടുള്ള 10 എന്ന് പറയുന്നത് ഒരു അപ്ഡേഷൻ എന്ന നിലയ്ക്ക് 100% ഒരു വിന്നറാണ്. എല്ലാ തരത്തിലും നല്ല രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ ഡിസൈനിലേക്ക് നോക്കുമ്പോൾ ഡിസൈൻ നല്ല ഭംഗിയുണ്ട്. തൊട്ട് മുൻപത്തെ റെഡ്മി 9നേക്കാളൊക്കെ നല്ല ഭംഗിയുണ്ട്, ലുക്കുണ്ട്. പിന്നെ ഒരു ഈ ഒരു 10,000 റേഞ്ചിനകത്ത് വരുന്ന ഫോണിന് വേണ്ട എല്ലാവിധ ഭംഗിയും ലുക്കും ക്വാളിറ്റിയൊക്കെ ബിൽഡ് ക്വാളിറ്റിയൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. പ്ലാസ്റ്റിക് ബോഡിയാണ് ബാക്ക് സൈഡിൽ വരുന്നത്. തൊട്ട് മുൻപത്തെ മോഡൽ എന്ന് പറഞ്ഞാൽ 2 വർഷം മുൻപ് ഇറങ്ങിയതാണ്. ആ ഒരു ഡിസൈനിൽ ആ കണ്ട് മടുത്ത ഒരു ഡിസൈനാണ്. ഇതിനകത്തേക്ക് കുറച്ചുകൂടി മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ക്യാമറ മോഡലൊക്കെ ഏകദേശം സെയിം തന്നെയാണ്, പക്ഷേ അതിൻ്റെ ചുറ്റും കുറച്ച് കാര്യങ്ങളും ബാക്ക് സൈഡിലാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ റെഡ്മി 9 എന്ന് പറയുന്നത് 9 ആക്റ്റീവും അതുപോലെ പോക്കോ M3 എല്ലാം കൂടിയിട്ട് ഒരു മിക്സ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് ഇതെന്ന് എനിക്ക് തോന്നി ഒറ്റ നോട്ടത്തിൽ. അപ്പോൾ ഡിസൈൻ വൈസ് അത്യാവശ്യം ഭംഗിയൊക്കെയുണ്ട്. വേണമെങ്കിൽ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ് സ്കാനർ ബാക്ക് സൈഡിൽ നിന്ന് സൈഡിലേക്ക് ആക്കാമായിരുന്നു എന്നൊരു അഭിപ്രായം ഉണ്ട്. കാരണം ഇപ്പോൾ ഒരുവിധം എല്ലാ ഫോണുകളും സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ് വരുന്നത്, ബാക്ക് സൈഡിലൊക്കെ ഫിംഗർ വരുന്നത് ഭയങ്കര അപൂർവം കുറഞ്ഞ ഫോണിനകത്താണ് വരുന്നത്. അതൊരു നെഗറ്റീവായിട്ട് പറയുന്നില്ല, എന്നിരുന്നാലും സൈഡ് മൗണ്ടഡ് കൊടുക്കാമായിരുന്നു. പിന്നെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.7 ഇഞ്ചിൻ്റെ വളരെ വലിയൊരു ഡിസ്പ്ലേ ആണ്, വളരെ വലിയ ഡിസ്പ്ലേ ആണ്. അത് തന്നെ ഒരു HD+ ആണ് വരുന്നത്, IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. Full HD തീർച്ചയായിട്ടും കൊടുക്കാമായിരുന്നു. ഓഫ്ലൈൻ മാർക്കറ്റിൽ വെച്ച് നോക്കുമ്പോൾ ഈ പ്രൈസ് റേഞ്ചിനകത്ത് ഇപ്പോൾ വിവോയിലായാലും ഓപ്പോയിലായാലും സാംസങ്ങിലൊക്കെ ആയാലും HD ഡിസ്പ്ലേ ഒക്കെ തന്നെ അല്ലെങ്കിൽ HD+ തന്നെ വരുന്നുള്ളൂ. പക്ഷേ ഓൺലൈൻ മാർക്കറ്റിനെ വെച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഇൻഫിനിക്സ് മോട്ടറോള പോലുള്ള ബ്രാൻഡിൽ വെച്ച് നോക്കുമ്പോൾ Full HD+ ഡിസ്പ്ലേയും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി കൂട്ടി കഴിഞ്ഞാൽ 1000-2000 കൂട്ടി കഴിഞ്ഞാൽ AMOLED ഡിസ്പ്ലേ ഉള്ള ഫോണുകൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അല്ലെങ്കിൽ റെഡ്മിയുടെ തന്നെ കുറച്ച് തൊട്ട് മുൻപത്തെ മോഡലിനകത്തൊക്കെ Full HD ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഈ 9 പ്രൈമിലും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു Full HD ഡിസ്പ്ലേ കൊടുക്കാമായിരുന്നു. പിന്നെ അതിനകത്ത് തന്നെ ഒരു 60Hz റിഫ്രഷ് റേറ്റ് വരുന്നുള്ളൂ. 90Hz വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു, കാരണം ഇപ്പോൾ വരുന്ന ഒരുവിധം എല്ലാ ഫോണിനകത്തും 90Hz കൊടുക്കുന്നുണ്ട്. പിന്നെ റെഡ്മി ആയതുകൊണ്ട് തന്നെ അത് അതിൻ്റെ ആൾക്കാർ റെഡ്മിൻ്റെ പുതിയ ഫോൺ ഇറങ്ങുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും. അപ്പോൾ 90Hz ഒരു റിഫ്രഷ് റേറ്റ് കൂടി കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. കാരണം ഈ ഒരു ഫോണിൻ്റെ പ്രോസസ്സർ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ Snapdragon 680 എന്ന് പറയുന്നത് നല്ലൊരു പവർഫുള്ളായ ചിപ്സെറ്റ് മാത്രമല്ല, ഒരുവിധം അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ നല്ലൊരു സ്റ്റേബിളായിട്ടുള്ളൊരു പ്രോസസ്സറാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഈ 90Hz സപ്പോർട്ട് ചെയ്യും, എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാം കൊണ്ടും ആപ്റ്റായ ഒരു ചിപ്സെറ്റാണ്. അപ്പോൾ അതിനെ നമ്മൾ വേണ്ട വിധം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ അത് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് ഇവിടെ മനസ്സിലാവുന്നത്. അപ്പോൾ അതൊരു നെഗറ്റീവ് തന്നെയാണ് ശരിക്കും പറഞ്ഞത്, കുറച്ച് കുറവ് തന്നെയാണ്. ഒരു Full HD+ 9 കൊടുത്തിരുന്നെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ഓപ്ഷൻ ആയിരുന്നു, ഇപ്പോൾ 90Hz ഇല്ലെങ്കിൽ തന്നെ. അത് ജസ്റ്റ് പറഞ്ഞു മാത്രം. പിന്നെ ഇവിടെ വരുന്നത് വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്, അതും ഒരു നെഗറ്റീവായിട്ട് പറയുന്നൊന്നുമില്ല, ചെറിയൊരു നോച്ചാണ്. എന്നിരുന്നാലും ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് 5 MP ആണ്.
ഒരു 8 MP അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് 16 MP ഒക്കെ ഉള്ള ക്യാമറ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു നോച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ക്യാമറ ക്വാളിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ പറയാം. പക്ഷേ ഈ ഒരു 5 MP സെൻസറിനകത്തേക്ക് നമ്മൾ പിന്നെയും ഈ പറഞ്ഞ പോലെ ഒരു വാട്ടർഡ്രോപ്പ് നോച്ച് കൊടുത്ത് എനിക്ക് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നില്ല. എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യമാണ് പറയുന്നത്, ചെറിയൊരു നോച്ചാണ് എന്നിരുന്നാലും ഒരു 5 MP എന്നുള്ളത് 8 MP അതിലേക്ക് കൊടുക്കാമായിരുന്നു എന്നൊരു അഭിപ്രായം അവിടെ ഉണ്ടെങ്കിൽ. പിന്നെ പറയാനുള്ള കാര്യം ഈ ഫോണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 203 g വരുന്നത്, കുറച്ച് വെയിറ്റ് കൂടിയ ഫോൺ തന്നെയാണ്. അതിൻ്റെ കാരണം ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് 6000 mAh വരുന്നുണ്ട്, കുറച്ച് വലിയ ബാറ്ററി തന്നെയാണ് വരുന്നത്. പിന്നെ അവിടെയും ഒരു പ്രശ്നമുള്ളത് ഇതിനകത്ത് 18 W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഫോണിൻ്റെ ബോക്സിൻ്റെ കൂടെ 10 W സാധാരണ ചാർജറാണ് കൊടുക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഒരുവിധം എല്ലാ വീടിനകത്തും ഈ 18 W 33 W 55 W ഒക്കെ ഫാസ്റ്റ് ചാർജറും എന്തായാലും ഉണ്ടായിരിക്കും. കാരണം ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി ഫോണായിട്ട് എടുക്കുന്നവരും അല്ലെങ്കിൽ ഒരു പ്രൈമറി ഫോണായിട്ട് എടുക്കുന്നവർ വളരെ കുറവായിരിക്കും. കുറച്ച് ഏജറായ ആളുകളോ അല്ലെങ്കിൽ ഒക്കെ ആളുകളാണ് ഈ ഒരു ഫോണിനെ ഒരു പ്രൈമറി ഫോണായിട്ട് ഉപയോഗിക്കുക. അങ്ങനെയുള്ളവർക്ക് ആണ് ഈ പ്രശ്നം വരിക. അല്ലാതെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു 18 W ഒരു ഫാസ്റ്റ് ചാർജർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബോക്സിൻ്റെ കൂടെ കൊടുക്കുന്നത് ഒരു നല്ല കാര്യമായിരിക്കും. ഞാൻ പറഞ്ഞത് അതിനകത്ത് 10 W ഫാസ്റ്റ് ചാർജിങ് ഉള്ളൂ എന്നാണ് അറിഞ്ഞത്. പ്രത്യേകിച്ച് 6000 mAh ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ സാധാരണ ഒരു ചാർജർ കൊണ്ടൊന്നും എന്തായാലും പെട്ടെന്നൊന്നും ചാർജ് ചെയ്യില്ല, ഒരു 3-3.5 hours എടുക്കും. അപ്പോൾ അത്രയൊന്നും ക്ഷമ ഇപ്പോഴത്തെ ആൾക്കാർക്കില്ല. ഓഫ്ലൈൻ മാർക്കറ്റിൽ നോക്കിയാലും ഇപ്പോൾ ഒരുവിധം എല്ലാ ഫോണിനകത്തും ഈ പറഞ്ഞ പോലെ ബാക്ക് പോച്ചും ചാർജറും ഈ ഫാസ്റ്റ് ചാർജിങ് ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ കൂട്ടി വായിക്കണം. അപ്പോൾ ഇതുവരെ കുഴപ്പമൊന്നും എനിക്ക് ഡിസ്പ്ലേയുടെ ഭാഗത്ത് മാത്രം ചെറിയൊരു നെഗറ്റീവ് പറയാനുള്ളത്. പിന്നെ ക്യാമറയ്ക്ക് വരുമ്പോൾ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഫോൺ എടുക്കരുത്. ഞാൻ വീണ്ടും പറയുന്നു 50 MP ഈ ഫോണിൻ്റെ മെയിൻ സെൻസർ കൊടുക്കുന്നുണ്ട്, എന്നിരുന്നാലും ഒരു ആവറേജ് ആയിരിക്കും. ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ അല്ല ക്യാമറ ആയിരിക്കും. എന്നാലും ക്യാമറയ്ക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഈ ഒരു 50 MP എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എടുക്കരുത്, നോർമൽ ക്യാമറ ആയിരിക്കും. പിന്നെ 2 MP ഒരു വെറുതെ ഒരു ക്യാമറയും കൊടുക്കുന്നുണ്ട്, കൊള്ളാം. പിന്നെ നമുക്ക് ഇതിനകത്ത് ഫുൾ എച്ച് ഡിയിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാം, അത് 60 FPS റെക്കോർഡ് ചെയ്യാം കേട്ടോ. അതും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അത്യാവശ്യം നല്ലൊരു സ്മൂത്തായിട്ട് നമുക്ക് വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാം. പിന്നെ ഫ്രണ്ട് ക്യാമറ നേരത്തെ പറഞ്ഞ പോലെ 5 MP ആണ്. അത് എന്തിനാണ് കൊടുത്തതെന്ന് എനിക്കറിയില്ല, കാരണം 5 MP കാലം കഴിഞ്ഞു. 11,000 രൂപയ്ക്ക് നമുക്ക് 5 MP കിട്ടിയാൽ പോരാ, ഒരു 8 MP ഒരു ആവറേജ് മിനിമം, കാരണം സാംസങ് വരെ കൊടുക്കുന്നുണ്ട് 8 MP. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതും ഒരു നെഗറ്റീവ് തന്നെയാണ്. ഇതിനകത്ത് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ മെമ്മറി കാർഡും 2 SIM cards ഒരേ സമയം ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഡെഡിക്കേറ്റഡ് കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 1 TB വരെ നമുക്ക് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊരു ആൻഡ്രോയിഡ് വേർഷൻ 11 വരുന്നത്, MIUI 13 വരുന്നത്. അപ്പോൾ അതൊക്കെ ആ ഭാഗത്തൊക്കെ എല്ലാം ക്ലിയർ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ പെർഫോമൻസ് സൈഡിലേക്ക് നോക്കുമ്പോൾ നല്ലൊരു പ്രോസസ്സറാണ്, നല്ലൊരു ഫോണാണ്, നല്ലൊരു ഏറ്റവും ഈ ഒരു 10,000-11,000 റേഞ്ചിനകത്തേക്ക് ഈ ഒരു ചിപ്പ് സെറ്റ് കൊണ്ടുവരാന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷേ എന്താ പറയുക, നമുക്കറിയാം ഈ ഒരു സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സറിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്, നല്ല റേറ്റ് കൊടുത്തിട്ടാണ് അമേരിക്കയിൽ സാധനം കൊണ്ടുവരുന്നത് ചിപ്പ് ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത്ര രൂപ കൊടുത്തിട്ട് ഇവർക്കിത് വയ്ക്കാം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പൈസ കൂട്ടിയിട്ട് ഒരു 500 കൂടിയാലും ആൾക്കാർ വാങ്ങിക്കും. റെഡ്മിയുടെ ഫോണാണ്, 500-1,000 കൂടിയാലും ഇത് വാങ്ങിച്ചോളും. അങ്ങനെ ചെയ്യാമായിരുന്നു, കുറച്ചുകൂടി ഡിസ്പ്ലേയിലോ അല്ലെങ്കിൽ എന്തിനേലും കുറച്ചുകൂടി ഒരു മാറ്റം കൊണ്ടുവന്ന് ക്യാമറയിലൊക്കെ എന്തെങ്കിലും കുറച്ച് മാറ്റം കൊണ്ടുവന്നിട്ട് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കാമായിരുന്നു എനിക്ക് ഒന്ന് ചെയ്യാമായിരുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും പൈസ കൊടുത്തിട്ട് ഈ ഒരു ചിപ്സെറ്റ് ഈ ഫോണിനകത്ത് കൊണ്ടുവയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം അത് നല്ലൊരു കേപ്പബിൾ ആയ ചിപ്സെറ്റാണ്. അപ്പോൾ അതിന് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ കിട്ടിയാൽ മാത്രം അതും നല്ല രീതിയിൽ വർക്ക് ചെയ്യുള്ളൂ. അതായത് ഓപ്പോയുടെ 20,000 ഫോൺ ഇപ്പോൾ 4 മീറ്റർ നല്ലതായിട്ടൊരു 96 എന്ന് പറഞ്ഞ മോഡലൊക്കെ വരുന്നുണ്ട്, അതിനകത്തൊക്കെ വരുന്ന ചിപ്സെറ്റ് അത്. അപ്പോൾ അതിനകത്തൊക്കെ മാക്സിമം ഈ ഒരു പ്രോസസ്സറിനെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുപോലെയൊക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ റേറ്റ് വരുന്നത്. ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു ഫോണിനെ കുറിച്ച് എനിക്ക് തോന്നിയ കാര്യങ്ങൾ. എല്ലാം കൊണ്ടും ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ കൊള്ളാം, ഒരു 10,000 രൂപ താഴെ. നമുക്ക് 11,000 ഈ ഫോണിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് കാർഡ് ഓഫറും ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ അടക്കം നമുക്ക് ഈ റേറ്റിന് കിട്ടും. അത് പറഞ്ഞ പോലെ ഈ ഒരു ഫോണിനെ കുറിച്ച് പലർക്കും പല അഭിപ്രായമായിരിക്കും. അപ്പോൾ എന്തായാലും അങ്ങനെയാണ് ഈ ഫോൺ ഇറക്കിയിട്ടുള്ളത്. എന്തായാലും ഇത് പെട്ടെന്നൊന്നും നിർത്താൻ പോകുന്നില്ല, ഇത് എന്തായാലും 2-3 കൊല്ലം നമ്മുടെ മാർക്കറ്റിൽ ഇനി ഓടിക്കളിക്കും. റെഡ്മി 10 ഇനി വരാൻ പോകുന്നുള്ളൂ. ഇത് കുറേ ബൾക്ക് ഓഫ് സ്റ്റോക്കാണ് നമ്മുടെ നാട്ടിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഈ നിങ്ങൾക്ക് ഈ ഫോണിനെ കുറിച്ച് എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു വിലയിരുത്തൽ എന്ന് കൂടി കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.